ഞാൻ ആക്ച്വലി കുറച്ചൊക്കെ അത്യാവശ്യം മനസ്സിന് കട്ടിയുള്ള ഒരാളാണ്. ബിക്കോസ് കുഞ്ഞിലെ മുതൽ തന്നെ അങ്ങനത്തെ ഒരു ഹാർഡായിട്ടുള്ള കുറേ ലൈഫ് സിറ്റുവേഷൻസിലൂടെയൊക്കെ വന്നതുകൊണ്ട് മനസ്സിന് അത്യാവശ്യം ഇതുണ്ട്, വില്ലിങ്നെസ്സും ഇതൊക്കെയുണ്ട്. എന്താ പറയുക, ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയും, പിന്നെ നമുക്ക് ഇതേപോലത്തെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, അതെല്ലാം എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഞാൻ എടുത്തു വന്ന ക്വാളിറ്റീസാണ്, ആർജിച്ചു വന്ന ക്വാളിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ ഇതേപോലെ നമ്മൾ പെട്ടെന്ന് ഒരു സംഭവം കാണുന്ന സമയത്താണല്ലോ നമുക്ക് പേടി ഉണ്ടാവുക. അപ്പം ഞാൻ ഇതിൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ ഓൾറെഡി യൂട്യൂബ് നോക്കിയിട്ട് ഇതേപോലെ ഡെലിവറി വീഡിയോസൊക്കെ കണ്ടിട്ട് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് കയറിയപ്പോഴത്തേനും ഞാൻ, എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര കൂളായിരുന്നു. പുള്ളിക്കാരിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തു, കയ്യിൽ പിടിച്ച് മറ്റേ പുഷ് ചെയ്യാൻ പറയുമ്പോഴും എല്ലാത്തിനും ഞാൻ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വാവ വരുന്നതും വാവേനെ ഡോക്ടർ എടുക്കുന്നതും എല്ലാം തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത് കഴിയുന്ന സമയത്ത് ഏറ്റവും കൂടുതലൊരു വൈഫിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ലേബർ റൂമിൽ നമ്മളുടെ പ്രസൻസ് തന്നെയാണ്. സോ അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടെ നിന്നപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതായത് ബാക്കിയുള്ള ഡോക്ടേഴ്സോ വേറെ ആരെയും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, കൂടെ ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആളെ മാത്രം നോക്കിയാൽ മതി, ആൾ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്, ആൾ പറയുന്നുണ്ട് ബ്രീത്ത് എടുത്ത് വിടൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ ഞാനത് ആലോചിക്കുകയാണ്, ഇപ്പോൾ ഏട്ടൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ചിലപ്പോൾ ഞാൻ വേറെ രീതിയിലായിരിക്കും അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ടാവുക എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഭയങ്കര സപ്പോർട്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ബാക്ക് പെയിൻ വരുന്ന സമയത്ത് കൂടെ നിന്ന് തടവി തരുന്നു, പിന്നെ എനിക്ക് ഫുഡൊക്കെ വാരി തരുന്നു. അമ്മയും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയെന്ന് പറയാം ഏട്ടൻ കൂടെ ഉള്ളത് കൊണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.